ഇന്ന് ചേർക്കാൻ പറ്റിയ മറ്റൊരു സമാധാന വാർത്തകൾ കൂടി അതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റിയൊരു സാധനം കൂടി പറഞ്ഞിട്ട് ഇവിടെ നിർത്തുകയാണ്. പക്ഷേ ഈ സമാധാന മതം എന്ന് പറയുമ്പോൾ അത് ഈ ഇസ്ലാമല്ല, ഹോമിയോപ്പതി എന്ന് പറയുന്ന ഒരു മതമാണ്. ഹോമിയോപ്പതി എന്ന് പറയുന്ന സംഗതി നമുക്കറിയാം, ഒരു വൈദ്യശാസ്ത്രം എന്നൊക്കെ പറയുന്ന ഒരു ലെവലിൽ നമുക്കതിനെ കാണാൻ കഴിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധിക്കില്ല എന്നുള്ളതാണ്. കാരണം ഒരാൾ ഹോമിയോപ്പതി ഡോക്ടറായിക്കഴിഞ്ഞാൽ അവൻ്റെ പിന്നെ പ്രധാന പണി എന്ന് പറയുന്നത് ചികിത്സ നടത്തുക എന്നതിനേക്കാൾ ഉപരി ആ സിസ്റ്റത്തെ രക്ഷിക്കുക എന്നുള്ളതാണ്. ജിഹാദ് ചെയ്യുക എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ഒരു ഹോമിയോ ജിഹാദ് തന്നെയാണ് അവൻ്റെ ജീവിതം എന്ന് പറയുന്നത്. ജീവിതകാലം മുഴുവൻ ഹോമിയോപ്പതി ശാസ്ത്രീയമാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് നെട്ടോട്ടം ഓടേണ്ടി വരും. ഞാനൊക്കെ ഏതാണ്ട് ഒരു 5-6 വർഷം ഓടി പൈസയും കളഞ്ഞ് സമയവും കളഞ്ഞ്, എന്തായാലും സമയം കളഞ്ഞെന്ന് ഞാൻ പറയുന്നില്ല, കാരണം നമ്മളൊക്കെ ഇന്ന് പല ആളുകളടുത്ത് സംസാരിക്കുമ്പോൾ പറയുന്നത് ഓ ആരിഫ് ഇപ്പോഴെങ്കിലും വിട്ടല്ലോ, ഞങ്ങളൊക്കെ പ്രായമായിപ്പോയി, ഇപ്പം ഞങ്ങൾക്ക് വിടാൻ കഴിയില്ല, ഇപ്പം ഞാൻ ഹോമിയോ തെറ്റാന്ന് പറഞ്ഞ പേഷ്യൻസ് വന്ന് എന്നെ തല്ലും എന്നുള്ള ഒരു അവസ്ഥ ഉണ്ട്, അതുകൊണ്ട് എനിക്ക് വിടാൻ കഴിയില്ല, ആരിഫ് ഇപ്പോഴെങ്കിലും വിട്ടല്ലോ എന്ന് പറയുന്ന പ്രായമായ ഹോമിയോ ഡോക്ടർമാരെ കാണുമ്പോഴാണ് നമുക്കൊരു സന്തോഷം, ഓ ആ എനിക്ക് ഇത്രയും ചെറുപ്പമാണല്ലേ എന്നൊരു ചിന്ത എനിക്ക് വരും. അത് പറഞ്ഞു തരുന്നതിന് ഒരു നന്ദിയുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ കണ്ട ഇന്നത്തെ ഒരു വാർത്ത ഇതാണ്. ഒരു വളർത്തുന്നതായ ഒന്ന് മാന്തി, ആ മാന്തൽ കാര്യമാക്കാതെ കൊണ്ട് നടന്നു, ചികിത്സ വേണ്ട സമയത്ത് എടുത്തില്ല എന്ന് മാത്രമല്ല കൊടുത്ത ചികിത്സ അത് നിഷേധിച്ച് പോവുകയും അവസാനം പേ പിടിച്ച് മരിക്കുന്നൊരവസ്ഥ. മരണപ്പെട്ടതൊരു ഹോമിയോ ഡോക്ടറാണ്. ഡോക്ടറുടെ പേര് ഇവിടെ നിങ്ങൾക്ക് കാണാം, റംലത്ത് എന്നാണ് ആളുടെ പേര്. 42 വയസ്സ്, പാലക്കാട് മണ്ണാർക്കാടാണ് സംഭവം. റാബീസ് എന്ന് പറയുന്ന ഒരു അസുഖം അത് ബാധിച്ചാണ് മരിച്ചത്. റാബീസ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പേ വിഷബാധ എന്ന് പറയുമ്പോൾ, പേപ്പട്ടി വിഷബാധ എന്ന് പറയുമ്പോൾ പണ്ടത്തെ പോലെ അത്രയ്ക്ക് മാരകമായ ഒരു അസുഖമൊന്നുമല്ല. ഇന്നത് കൺട്രോൾ ചെയ്യാനുള്ള ഏറ്റവും മികച്ച വഴി എന്ന് പറയുന്നത് ഈ വാക്സിൻസ് തന്നെയാണ്. അതുണ്ട്, പണ്ടൊക്കെ പൊക്കിളിൻ്റെ ചുറ്റിനും 10-12 ഇഞ്ചക്ഷനൊക്കെ എടുക്കണമെന്നൊക്കെ പറയുന്ന ആ സ്ഥാനത്തു നിന്നൊക്കെ മാറിയിട്ട് ഇന്ന് ഒറ്റ വാക്സിൻ മതി അതിന് എതിരെ നമുക്ക് പ്രതിരോധം കിട്ടാൻ. അതുകൂടാതെ നമുക്ക് മറ്റ് പല ഓപ്ഷൻസും ഉണ്ട്. അതൊക്കെ ഉണ്ടായിട്ട് ആ സമയത്തെടുക്കേണ്ട ചികിത്സ എടുക്കാതെ അത് ഒഴിവാക്കി നിഷേധിച്ച് നടന്നിട്ട് അവസാനം മരിക്കുന്നൊരവസ്ഥ ഇതാണ് ഉണ്ടായത്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. ഞാൻ അവരുടെ മരണകാരണമോ അവരുടെ മറ്റു വിഷയത്തിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ ഹോമിയോപ്പതി എന്ന് പറയുന്ന ഒരു ഇതര വൈദ്യം, ഒരു അശാസ്ത്രീയമായ കപട ശാസ്ത്രം എന്നൊക്കെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരു കപട വൈദ്യം, ആ കപട വൈദ്യം എങ്ങനെയാണ് ആളുകളെ കുഴപ്പത്തിലാക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് സാധാരണയായിട്ട് നമ്മൾ പറയുന്നത് രണ്ട് കാര്യമാണ്. ഒന്ന്, അത് ആളെ കൊല്ലും എന്നത് തന്നെയാണ്. അതിങ്ങനെയാണ് ആളെ കൊല്ലുന്നത്, കാരണം യഥാർത്ഥ ചികിത്സ അത് നിഷേധിച്ചുകൊണ്ട് അത് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് ഒരു തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് അത് വേണ്ട, അത് വർക്ക് ചെയ്യില്ല, എന്നാൽ നിങ്ങൾക്ക് നല്ലത് ഹോമിയോ മരുന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആൾ മരിക്കും. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. രണ്ടാമത്തേത് ചികിത്സ വൈകിപ്പിക്കും എന്നുള്ളതാണ്. ആദ്യം പറഞ്ഞ സംഗതി തന്നെയാണ്, പക്ഷേ ചികിത്സ വൈകിപ്പിച്ചാലുണ്ടാവുന്ന പ്രശ്നം എന്ന് പറയുന്നത് ചിലപ്പോൾ മരിക്കുമൊന്നുമില്ലായിരിക്കും, പക്ഷേ ഈ ഡിസബിലിറ്റി, ആ അസുഖം ഉണ്ടാകുന്ന ഡിസബിലിറ്റി അത് നിങ്ങൾ ജീവിതകാലം മുഴുവൻ കൊണ്ടു നടക്കേണ്ട അവസ്ഥയിലേക്ക് വരും. ഒരു ഉദാഹരണത്തിന് പറഞ്ഞ ഇപ്പോൾ ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, അപ്പോൾ ലൈഫ് ത്രെട്ടനിങ് ഒന്നുമല്ല, പക്ഷേ നിങ്ങൾ ആ ഒരു ഹോർമോൺ ഗുളിക, ഇപ്പോൾ ഒരു തൈറോയിഡിൻ്റെ അസുഖമോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അത് കഴിച്ചാൽ നിങ്ങളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് അവിടെ ഇമ്പ്രൂവ്ഡ് ആയിട്ട് നിങ്ങൾക്ക് സമാധാനപരമായിട്ട് ജീവിക്കാം. അത് നിങ്ങൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെന്നും ഒരു നിത്യരോഗിയായിട്ട് ജീവിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പോൾ ചികിത്സകൾ വൈകിപ്പിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം. ഇത് ചികിത്സ വൈകിപ്പിക്കുന്ന സംഗതി മറ്റ് ചില വിഷയങ്ങളിലുണ്ടാവും. ഇപ്പോൾ പാമ്പ് കടിച്ചാലൊക്കെ ഇതേപോലെ ചികിത്സ വൈകിപ്പിച്ചിട്ട് അവസാനം ആൾ മരിച്ചു പോകുന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഹോമിയോ മരുന്ന് തന്നെ കൊടുത്തിട്ടുണ്ട്, പച്ചമരുന്ന് കൊടുക്കാറുണ്ട്, ആയുർവേദം ഒക്കെ കൊടുക്കുന്നത് നമ്മൾ കാണാറുണ്ട്. ഇവിടെ ഇത് എടുത്തു പറയുന്ന ഹോമിയോപ്പതിയുടെ കാര്യം മാത്രമാണ്. അതിൻ്റെ കാരണം ഈ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറയുന്ന ഒരു വിഷയത്തെക്കുറിച്ചൊരു ധാരണ അത് ഹോമിയോപ്പതിക്കാർക്ക് ഇല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതോടൊപ്പം തന്നെ എങ്ങനെയാണ് വാക്സിൻസ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ഈ ശാസ്ത്രം ഇതൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു ധാരണയില്ല. ഈ ചികിത്സാ മേഖലയിൽ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്, അതുകൊണ്ട് തന്നെ ആളുകൾ മരണത്തിന് കീഴടങ്ങേണ്ടി വരുന്നു. അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചത്. എന്തായാലും ആ ഹോമിയോ ഡോക്ടർക്ക് ആദരാജ്ഞലികൾ ആദ്യം തന്നെ ഒന്ന് അർപ്പിക്കുകയാണ്. പക്ഷേ ഇവിടെ ഈ ഒന്ന് രണ്ട് കാര്യം അതിൽ പറയാനുള്ളത്, നിങ്ങളൊരു ഉദാഹരണത്തിന് ഇപ്പോൾ ഡയബറ്റീസ് എന്ന് പറയുന്ന അസുഖം, പ്രമേഹം വന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതം വലിയ ബുദ്ധിമുട്ടിലേക്ക് പോകും. പല പല ക്ഷീണമായിട്ടും പല പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെടാം അതൊരു ലെവലിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ. പക്ഷേ വളരെ ചെറിയൊരു ഗുളിക അത് മതിയാവും ചിലപ്പോൾ നിങ്ങളുടെ ആ കണ്ടീഷൻ അവിടെ മാറ്റിയിട്ട് നിങ്ങൾക്കൊരു നോർമൽ ലൈഫ് അവിടെ മുന്നോട്ട് കൊണ്ടുപോകാൻ. ചിലപ്പോൾ ഇൻസുലിൻ വേണ്ടി വന്നേക്കാം, ഇൻസുലിൻ എടുത്തു കഴിഞ്ഞാൽ വലിയ തോതിൽ വ്യത്യാസം വരും. പക്ഷേ അതിലേക്ക് പോകാതെ തന്നെ വളരെ വില കുറഞ്ഞ്, വലിയ ചിലവൊന്നും ഇല്ലാതെ തന്നെ ഒരൊറ്റ ടാബ്ലറ്റിൽ ഒന്നോ രണ്ടോ ടാബ്ലറ്റിൽ നിങ്ങൾക്ക് സമാധാനപൂർവ്വം ജീവിക്കാൻ കഴിയുന്നത് വരുന്നിടത്താണ് ഈ
ഡയബറ്റീസിൻ്റെ ഗുളിക കഴിച്ചാൽ നിങ്ങളുടെ കിഡ്നി പോകുമെന്ന് പറഞ്ഞിട്ട് ഹോമിയോ മരുന്നും കഴിച്ച് ജീവിതകാലം മുഴുവൻ തള്ളി നീക്കാൻ ശ്രമിക്കുക. സംഭവിക്കുക എന്താണ്, ഒന്നോ രണ്ടോ വർഷം നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും, പക്ഷേ മൂന്നാമത്തെ നാലാമത്തെ വർഷം ആകുമ്പോൾ എൻ്റെ പ്രാക്ടീസിൽ ഞാൻ കണ്ടിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് രോഗികൾക്ക് രണ്ട് വർഷത്തിൽ കൂടുതൽ നിങ്ങളുടെ കൂടെ നിൽക്കാൻ കഴിയില്ല. അതാവുമ്പോഴേക്കും അവർ പ്രമേഹം വർദ്ധിച്ച് ഒന്നുകിൽ അവരുടെ കിഡ്നി പ്രോബ്ലമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും എൻഡ് ഓർഗൻ ഡാമേജ് അവിടെ വന്നിട്ടുണ്ടാവും. കിഡ്നി ആയിരിക്കും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, അല്ലെങ്കിൽ ഇതുപോലെ കണ്ണ് പ്രശ്നമാകുന്നത് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ഏതെങ്കിലുമൊക്കെ അവയവങ്ങൾക്ക്, അതായത് എൻഡ് ഓർഗൻസിന് പ്രശ്നമായിട്ട് മാറും. ഇതാണ് സംഭവിക്കുന്നത്. അങ്ങനെ അവർ ഒരു നിത്യരോഗിയായിട്ട് മാറുന്നു. അതല്ല എന്നുണ്ടെങ്കിൽ ഇവരിത് മുൻകൂട്ടി കണ്ട് ഇത് കുറയുന്നില്ല എന്ന് മനസ്സിലാക്കി അവർ നേരെ മോഡേൺ മെഡിസിൻ കഴിച്ചു തുടങ്ങും. ഇതിലേതെങ്കിലും ഒന്നാണ് പലപ്പോഴും സംഭവിക്കാറുള്ളത്. ഭാഗ്യത്തിന് എൻ്റെ രോഗികളൊക്കെ അന്ന് ഞാൻ തന്നെ പറഞ്ഞു വിടും, രണ്ട് വർഷമൊക്കെ ആകുമ്പോൾ ഞാൻ എനിക്ക് തന്നെ തോന്നി ഇത് എന്തിനാ വെറുതെ ഇവരെ കൊണ്ട് കഴിപ്പിക്കണത് എന്ന് എനിക്ക് തന്നെ തോന്നിയിട്ട്. കാരണം ഇത് ഫ്ലക്ച്വേറ്റ് ചെയ്യും, കുറഞ്ഞതായിട്ടൊക്കെ നമുക്ക് കാണാം, ഓ ഭയങ്കര വ്യത്യാസം എന്നൊക്കെ തോന്നാം. അപ്പോൾ നമ്മളത് വെച്ചുകൊണ്ടിരിക്കും, പിന്നെ കാണാം അത് കൂടുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് സത്യത്തിൽ ഈ മരുന്ന് മാത്രമല്ല, വേറെ എന്തെല്ലാമോ കാര്യങ്ങൾ അതിനകത്ത് ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് മരുന്നിന് വലിയ റോളൊന്നുമില്ല, ഹോമിയോ മരുന്നിന് വലിയ റോളൊന്നുമില്ല എന്ന് മനസ്സിലാക്കി കുറേ മദർ ടീച്ചറൊക്കെ കുടിപ്പിച്ച് അവരെ കള്ളുകുടിയന്മാരാക്കുക എന്നുള്ളതല്ലാതെ വേറെ വഴിയില്ല എന്ന് മനസ്സിലാക്കി നമ്മൾ അവരെ പറഞ്ഞോട് ചേട്ടാ നിങ്ങൾക്ക് നല്ലത് നല്ലൊരു ഡയബറ്റോളജിസ്റ്റിനെ കാണുന്നതായിരിക്കും എന്ന് പറഞ്ഞ് അവർ വിടുന്നു. അവർ പോകുന്നു, കഴിക്കുന്നു, പിന്നെ നമ്മളെ കാണുമ്പോൾ നന്ദി ഉണ്ടട്ടോ ഡോക്ടറെ അന്ന് കറക്റ്റ് സമയത്ത് പറഞ്ഞുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് എന്നോട് ഹായ് ബൈ പറയുമ്പോൾ ആ ഒരു സ്നേഹമെങ്കിൽ നമ്മളോട് അവർ കാണിക്കുകയാണ്. അത് മതിയെന്നേ. കുറേ കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഈ ഹോമിയം വെച്ചുകൊണ്ടിരുന്ന ഇതേ ഉള്ളൂ അവസ്ഥ എന്ന് മനസ്സിലായിട്ടാണ് ഈ സാധനം ഒഴിവാക്കുന്നത്. അതാണ് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം. ഇനി ഇത് പറയുമ്പോൾ മറ്റ് ചില മുഖങ്ങൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ഒരുപാട് ഡോക്ടർമാരുടെ മുഖം എൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. പക്ഷേ അതൊക്കെ വെച്ചാൽ ചിലപ്പോൾ അവരൊക്കെ എൻ്റെ ക്ലോസ് ഫ്രണ്ട് സർക്കിളിലൊക്കെ ഉള്ള ആളുകൾ, അവരുടെ പാരൻസൊക്കെ ആയിട്ടുള്ള ആളുകളായതുകൊണ്ട് ഞാൻ അത് വെക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ജില്ല അല്ലെങ്കിൽ ഈ സംസ്ഥാനം മാറ്റി ഒന്ന് പിടിച്ചു. ഇത് പ്രധാനപ്പെട്ട ഹോമിയോപ്പതി മേഖലയിലുള്ള ഒരു ഡോക്ടറായിരുന്നു. പ്രഫുൽ വിജയ്കർ എന്നാണ് ആളുടെ പേര്. ഇദ്ദേഹം വലിയ തോതിൽ ഹോമിയോപ്പതിക്ക് വേണ്ടിയിട്ട് ജീവൻ ഒഴിഞ്ഞു വെച്ച ഒരാളാണ്. ഇദ്ദേഹം എന്താണ് ഹോമിയോപ്പതി പഠിച്ചിട്ട് മുംബൈക്കാരനാണ്. ഹോമിയോപ്പതി പഠിച്ചിട്ട് ഇങ്ങനെ ഒരു മോഡേൺ മെഡിസിൻ ഹോസ്പിറ്റലിൽ ഇംഗ്ലീഷ് മരുന്നും കൊടുത്ത് ജീവിച്ച ആളാണെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ അവിടെ പഠിച്ചുകൊണ്ട് അങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഹോമിയോപ്പതിയിലേക്ക് വീണ്ടും ആകൃഷ്ടനായി. അങ്ങനെ ഹോമിയോ വീണ്ടും പ്രാക്ടീസ് ചെയ്യുന്നു. അങ്ങനെ പുള്ളി വിജയ്കേഴ്സ് എന്താണ് പ്രഡിക്റ്റീവ് ഹോമിയോപ്പതി എന്നൊക്കെ പറഞ്ഞ് വലിയ സംഭവമൊക്കെ ഉണ്ടാക്കി ഉന്തിയും തള്ളി കൊണ്ട് നടന്നിരുന്ന ഒരു ആളാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു വാദം എന്ന് പറയുന്നത് വൈറസ് എന്ന് പറയുന്ന സാധനമില്ല എന്നായിരുന്നു. അങ്ങനെ വൈറസ് ഇല്ല എന്നൊക്കെ ആളുകളെ പറഞ്ഞ് പഠിപ്പിച്ച് പറ്റിച്ചിങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിലാണ് 2019 കോവിഡ് വന്നത്. കോവിഡ് വന്നപ്പോൾ പുള്ളി അപ്പോഴും അതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു, ആ വൈറസൊന്നുമില്ല, നിങ്ങളങ്ങനെ പേടിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിന് കോവിഡ് പിടിപെട്ടു 2020. കോവിഡ് പിടിപെടുക മാത്രമല്ല, കോവിഡ് വന്നാൽ എന്താ ഉണ്ടാവുക എന്നറിയില്ല, കോവിഡിന് എന്ത് ഹോമിയോ ഡോക്ടർ എന്ന് പറഞ്ഞ മാതിരി കോവിഡ് മാന്യമായിട്ട് തന്നെ ഇദ്ദേഹത്തെ അങ്ങ് ബാധിച്ചു. ഇദ്ദേഹം മരണപ്പെട്ടു, കോവിഡ് കൊണ്ട് മാത്രം മരണപ്പെട്ടു. ഇദ്ദേഹം വാക്സിൻ എടുക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് പോവുകയോ മര്യാദയ്ക്ക് ചികിത്സ എടുക്കുകയോ ഒന്നും ചെയ്യാതെ ആഴ്സനിക്ക മാൽബം 30 കഴിച്ചുകൊണ്ടിരുന്നു. ആഴ്സനിക മാൽബം ഗവൺമെൻറ് പറഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ആഴ്സനിക മാൽബം അല്ല വേണ്ടത്, ബ്രയോണിയാണെന്ന് പറഞ്ഞിട്ടിരുന്ന ആളാണ്. പിന്നെ വേറെ അത് സെപ്പിയ എന്ന് പറയുന്ന മറ്റൊരു മരുന്ന് അതാണ് ശരി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്ത പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡോറിലാണെന്നാണ് എൻ്റെ ഓർമ്മ. ഇൻഡോറിൽ നമ്മളുടെ ഫ്യൂമിഗേഷൻ നടത്തുന്ന കോർപ്പറേഷൻ്റെ വണ്ടി ഉണ്ടല്ലോ പുക കൊടുക്കുന്നത്, ആ പുക കൊടുക്കുന്ന വണ്ടിയിലേക്ക് ഈ സെപ്പിയ എന്ന് പറയുന്ന മരുന്ന് അത് അതിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ചിട്ട് പുകച്ചുകൊണ്ട് നടക്കുമായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? വൈറസിനെ കൊല്ലാൻ. അപ്പോൾ ഇദ്ദേഹം തന്നെയാണ് വൈറസ് ഇല്ലയെന്ന് പറഞ്ഞുകൊണ്ട് നടന്നിരുന്നത്. അവസാനം മൂപ്പർക്ക് മനസ്സിലായി ഇതുപോലെ പ്രശ്നം വന്നാൽ കുഴപ്പമൊന്നും പിടികിട്ടിയപ്പോൾ പതിയെ പതിയെ പുള്ളി ഈ സെപ്പിയൊക്കെ കിടന്ന് ബെതറാൻ തുടങ്ങി. എന്തൊക്കെയായാലും അവസാനം മൂപ്പർ കോവിഡ് വന്ന് തന്നെയാണ് മരിച്ചത്. മര്യാദയ്ക്ക് ചികിത്സ എടുത്തില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതൊരു ഉദാഹരണം. ഇതുപോലെ ഒരുപാട് ആളുകൾ മരിക്കുന്നു. ഡയബറ്റീസ് വന്നിട്ട് ഇതുപോലെ മരിച്ച ആളുകൾ, കിഡ്നി ഫെയിലറായിട്ട് വന്ന ആളുകൾ മരിച്ചത് പ്രധാനപ്പെട്ട, അതായത് ഈ മരിക്കുന്ന വ്യക്തികൾ ഈ ഹോമിയോ ഡോക്ടർമാരായിട്ടുള്ള ആളുകളുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്, അല്ലെങ്കിൽ രോഗികളുടെ കാര്യമല്ല. അവർക്ക് അറിയാത്ത വിഷയമൊന്നുമല്ല. ഹോമിയോ ഡോക്ടർമാർ വളരെ ചെറിയ പ്രായത്തിൽ 50 55 വയസ്സിലൊക്കെ 45 വയസ്സിലും വരെ കുഴഞ്ഞു വീണ് മരിക്കുന്ന ആളുകൾ ഹോമിയോ ഡോക്ടർമാർ. അത് അസുഖം നേരത്തെ ഡയഗ്നോസ് ചെയ്തിട്ട് മരുന്ന് കഴിക്കാൻ പറഞ്ഞിട്ട് കഴിക്കില്ല, ഞാൻ ഹോമിയോ കഴിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് നടന്നിരുന്ന ആളുകളാണ് ഈ മരിക്കുന്നതെന്ന് നിങ്ങൾ ആലോചിക്കുക. അല്ലാതെ അപ്രതീക്ഷിതമായിട്ട് ഡയഗ്നോസ് ചെയ്യപ്പെടാതെ എന്താണ് വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്തോ സിംപ്റ്റം ഉണ്ട് അങ്ങനെ മരിക്കുന്നതല്ല ഈ പറയുന്നത്. നിങ്ങൾക്കറിയാം, ഡോക്ടർക്ക് അറിയാമായിരുന്നു അസുഖമുണ്ട്, മരുന്ന് കഴിക്കണം, അത് റെക്കമെൻഡ് ആയിരുന്നു. പക്ഷേ അത് അവരത് എടുത്തില്ല, അങ്ങനെ മരിച്ചു വിടുന്ന ആളുകൾ. ഞാൻ ആ ഫോട്ടോ കാണിക്കുന്നില്ല, പേരും പറയുന്നില്ല. ആളുകളൊക്കെ എല്ലാവർക്കും അറിയുന്ന ആളുകൾ തന്നെയായിരിക്കും, ഞാൻ എടുത്തു പറയുന്നില്ല. പറവൂരുള്ള നമുക്ക് വേണ്ടപ്പെട്ടൊരു സുഹൃത്ത്, ഒരു ഡോക്ടർ മരിച്ചത് എനിക്ക് തോന്നുന്നു 45 വയസ്സിലാണ് മരിക്കുന്നത്. ഞങ്ങളിന്ന് ഡിബേറ്റ് ചെയ്യുമായിരുന്നു അദ്ദേഹമായിട്ട്.
അപ്പോൾ ഞാൻ ഹോമിയോ വിരുദ്ധൻ, ഞാൻ ഹോമിയോ വിമർശിക്കുന്ന ആൾ. എന്നിട്ട് പുള്ളി പറയും, ഞാൻ കണ്ടില്ല എനിക്കിതുണ്ട്, ഞാൻ സ്മോക്ക് ചെയ്യും, ഒരു ചെയിൻ സ്മോക്കറാണ്, പക്ഷേ ഞാൻ എനിക്ക് ഒരു പ്രശ്നമില്ല, ഞാനിപ്പോൾ ഓക്കെ ആയിട്ട് നടക്കുന്നു, എക്സസൈസ് ചെയ്യും, അത് ചെയ്യും, ഇത് ചെയ്യും. ഓക്കെ, പുള്ളി പറഞ്ഞു തീർന്നില്ല. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇവിടെ വാട്സപ്പ് ഗ്രൂപ്പിൽ, ഹോമിയോപ്പതിക്കാരുടെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താണ്, ആ ഈ ഹാർട്ട് ഫെൽറ്റ് കണ്ടോളൻസസ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട പണി തന്നെയാണ്. ആർക്ക് വേണ്ടിയിട്ടാണ്? ആ ഗ്രൂപ്പിലുള്ള ഡോക്ടർമാർക്ക് വേണ്ടി തന്നെ, അതല്ലെങ്കിൽ തൊട്ടപ്പുറത്തുള്ള ഗ്രൂപ്പിലെ, അയൽ ഗ്രൂപ്പിലെ. എന്തൊക്കെ ആയാലും ഇങ്ങനെ ഈ കണ്ടോളൻസസ് പറയുന്ന ഒരു കാലഘട്ടം അത് അടുത്തു വന്നിരിക്കുകയാണ് ഹോമിയോപ്പതിക്കാർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഹോമിയോപ്പതിക്കാർ അറിയാൻ വേണ്ടിയിട്ട് പറയുകയാണ്, നിങ്ങൾ ഈ കൊണ്ടു നടക്കുന്ന അലോപ്പതി വിരുദ്ധത, അലോപ്പതി എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് അറിയാലോ എന്താണെന്നുള്ളത്, ഈ മോഡേൺ മെഡിസിൻ വിരുദ്ധത നിങ്ങൾ കൊണ്ടു നടക്കുന്തോറും നിങ്ങൾ സ്വയം കുഴിയിൽ ചാടാൻ പോകുന്ന ഒരു വിഷയമാണെന്ന് ഒന്ന് ഓർത്തേക്കുക. ഒരു രണ്ട് ഉദാഹരണം കൂടി ഞാൻ പറഞ്ഞു തരാം. ഒന്ന്, നമുക്ക് വേണ്ടപ്പെട്ടൊരു ഡോക്ടർ, അദ്ദേഹം ഇതുപോലെ ഹോമിയോ മരുന്ന് മാത്രം മതി എന്ന് പറഞ്ഞു നടന്നിരുന്ന ആളാണ്. പുള്ളിക്ക് ഒരിക്കൽ ചിക്കൻ ബോക്സ് വന്നു, കാരണം പുള്ളി എല്ലാവർക്കും ചിക്കൻ ബോക്സ് വരില്ല എന്ന് പറഞ്ഞ് ഭയങ്കര അത്ഭുത ഫോർമുലയൊക്കെ ഉണ്ടാക്കി നടന്നിരുന്ന ആളാണ്. അത് വീട്ടിൽ കാശാക്കിയിരുന്ന ആളാണ്, എല്ലാവർക്കും കൊടുക്കും, ചറപറ കൊടുത്ത് കാശുണ്ടാക്കി. അങ്ങനെ ഒരു ദിവസം പുള്ളിക്ക് ചിക്കൻ ബോക്സ് വന്നു. ചിക്കൻ ബോക്സ് വന്ന് അറിയാലോ, മറ്റു വല്ല വയറിളക്കോ മറ്റേ തൂറ്റലൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം, ആ ഞാൻ ഊട്ടിയിലാണെന്നൊക്കെ പറയാം. എന്നിട്ട് രണ്ടു ദിവസം കഴിഞ്ഞ് വന്നാൽ മതി, ചിക്കൻ ബോക്സിൽ അത് നടക്കില്ല. കാരണം വരുമ്പോൾ എന്താ ഡോക്ടറെ മൂത്ത് ഒരു പാട് എന്ന് ചോദിക്കും. മൂപ്പർ ഒളിവിൽ പോയി, 6 മാസം ഒളിവിൽ നിന്നു എന്നാണ് അറിയുന്നത്. അങ്ങനെ പാട് പോകാൻ വേണ്ടിയിട്ട് കാത്തിരുന്നിട്ട് എന്നിട്ടാണ് പുള്ളി ക്ലിനിക്കിൽ നിന്നത്, കാരണം ഇല്ലെങ്കിൽ നാട്ടുകാർ കൈവെക്കും എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടായി. ഇതാണ് ഇതുപോലെയുള്ള കപട വാദങ്ങൾ മുന്നോട്ട് വെച്ചിട്ട് ഈ പ്രാക്ടീസ് ബിൽഡപ്പ് ചെയ്യുമ്പോണ്ടാവുന്ന പ്രശ്നമാണ്. ഇത് എനിക്കറിയുന്ന ഡോക്ടറാണ്, ആർക്കെങ്കിലും നേരിട്ട് ആളെ പരിചയപ്പെടണമെന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ, അത്ര നിർബന്ധമാണെങ്കിൽ മാത്രമേ നമ്മൾ പേഴ്സണലി പറഞ്ഞൊരു, പൊതുവായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ടാണ് പറയാത്തത്. ഇത് കേൾക്കുന്ന ആ ഡോക്ടർക്ക് മനസ്സിലാവും എന്തായാലും. അതൊരു ഉദാഹരണം, ഇത് കുറച്ച് മുന്നേ നടന്നതാണ്. ഇനി ഈ കോവിഡിൻ്റെ ഇടയിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഒരു വളരെ ദാരുണമായ മറ്റൊരു ഒരു സംഭവം, ഒരു ഡോക്ടർ ഇതേപോലെ കോവിഡ് വരില്ല, അങ്ങനെ വൈറസ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് നടന്നിരുന്ന ഒരാൾ, എല്ലാവർക്കും ഹോമിയോ മരുന്ന് വിതരണം ചെയ്ത് നടന്നിരുന്നു, അദ്ദേഹത്തിന് കോവിഡ് പിടിച്ചു. കോവിഡ് പിടിച്ചപ്പോൾ വളരെ വലിയ അഭിമാനിയായ ആ ചങ്ങാതി എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രായമായ ഒരു ഡോക്ടറാണ്, മൂപ്പര് നേരെ വണ്ടി കയറി നാട് വിട്ടു. നാട് വിട്ടിട്ട് ഏതോ സ്ഥലത്തേക്ക് നടന്നു പോയി, അവിടെ ഏതോ ഒരു കുഗ്രാമത്തിൽ പോയിട്ട്, തമിഴ്നാട്ടിലെ അവിടെ കുഗ്രാമത്തിൽ പോയിട്ട് അവിടെ ഹോസ്പിറ്റലിൽ ധർമാശുപത്രി, അതായത് സർക്കാർ ആശുപത്രിയിൽ കയറി അഡ്മിറ്റായി. എന്നിട്ട് അവിടെ കിടന്ന് മരിക്കുകയാണ്. അങ്ങനെ അവസാനം വീട്ടുകാർ അന്വേഷിച്ച് നടക്കുകയാണ്, ഞങ്ങളെ അച്ഛനെ കാണാനില്ല എന്നും പറഞ്ഞിട്ട്. അവർക്കറിയില്ലല്ലോ എന്താ സംഭവിച്ചതെന്നുള്ളത്, അച്ഛൻ വലിയ അഭിമാനിയായിരുന്നു എന്നുള്ളത് മാത്രമേ അവർക്ക് അറിയുള്ളൂ. അഭിമാനം ഇങ്ങനെ തലയ്ക്ക് പിടിച്ചിരുന്നു എന്നുള്ളത് അവർക്ക് അറിയില്ലായിരുന്നു. അച്ഛനെ കാണാനില്ല എന്ന് പറഞ്ഞ് അവർ പരസ്യം കൊടുക്കുന്നു. അതേസമയം അപ്പുറത്ത് ഹോസ്പിറ്റലുകാർ അജ്ഞാത ജടെന്ന് പറഞ്ഞിട്ട് വേറൊരു പരസ്യം കൊടുക്കുന്നു. അങ്ങനെ രണ്ട് പരസ്യം കൂടി ഒരുമിച്ച് വന്നപ്പോൾ, ഇത് നമ്മുടെ ആളാണല്ലോ എന്ന് മനസ്സിലാക്കിയിട്ടാണ് തിരിച്ചറിയുന്നത്, ഈ അജ്ഞാത ജഡം ഈ പറയുന്ന അഭിമാനിയായ ഹോമിയോ ഡോക്ടറുടെ ആയിരുന്നു. കാരണം എന്താ, പുള്ളി അപ്പുറത്ത് ഈ സ്വന്തം നാട്ടിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയാൽ കോവിഡ് വരില്ല എന്ന് പറഞ്ഞ് നടന്നിരുന്ന ആളാണ്, അതിന് ചികിത്സ എടുക്കില്ല എന്ന് പറഞ്ഞ് നടന്നിരുന്ന ആളാണ്, ഹോമിയോ മരുന്ന് മതി എന്ന് പറഞ്ഞ് നടന്നിരുന്ന ആളാണ്, അപ്പുറത്ത് ഇതുപോലെ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആയി എല്ലാം പൊളിഞ്ഞില്ലേ, അത് പേടിച്ച് പോയി. അവസാനം പിന്നെ ആരും അറിയാതെ എല്ലാവരും കൂടി കൊണ്ടുവന്ന് ഇതുപോലെ എന്താണ് കത്തിച്ച് ചാരമാക്കി പിന്നെ ഗംഗയിലോ കാവേരിയിലോ എവിടെ കൊണ്ടുപോയി ഒഴിക്കുന്നതാണ് പറയുന്നത്. ഇതാണ് ഹോമിയോക്കാർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ പറയുന്നത്, എന്തിനാണ് നിങ്ങൾക്ക് എടുത്താൽ പോങ്ങാത്ത ഇത്തരത്തിലുള്ള വാദങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങളുടെ സിസ്റ്റത്തെ നിങ്ങൾ വിറ്റഴിക്കാൻ ശ്രമിക്കുന്നത്? ഇത് പറയുന്തോറും, നിങ്ങളിത് ഈ രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ മുതിരും തോറും, നിങ്ങൾ സ്വയം കുഴിയിൽ ചാടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വലിയ അവകാശവാദങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഹോമിയോപ്പതിക്ക് എന്തായാലും ഒരു സ്ലോ ഡെത്ത് ഉണ്ട്, അത് ആദ്യമേ അങ്ങ് സമ്മതിക്കുക. ഹോമിയോപ്പതി എന്തായാലും മരിക്കും, അതിന് അങ്ങനെ ഒരു അട്രീഷൻ ഇവിടെ ഉണ്ടാകുമെന്നുള്ളത് ലോകത്ത് തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. കാനഡ പോലെയുള്ള ചില രാജ്യങ്ങളിൽ, അവിടെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവിടെ കാനഡയിലെ ടൊറൻ്റോയിലാണോ അതുപോലെ ഏതോ ഒരു സ്ത്ഥലത്ത്, അവിടെ മാത്രമാണ് ഹോമിയോപ്പതി റെഗുലേറ്റഡ് ആയിട്ടുള്ളൂ. പക്ഷെ പറയുമ്പോൾ കാനഡ മൊത്തം എന്നാണ് പറയുക. അങ്ങനെ ആ റെഗുലേറ്റഡ് ആയിട്ടുള്ള സ്ഥലത്ത് അവിടെ എന്താണ് രജിസ്റ്റർ ചെയ്യാൻ മതിയായ എണ്ണം ഡോക്ടർമാരില്ലാത്തതിൻ്റെ പേരിൽ ആ റെഗുലേഷൻ പോലും പോകാൻ നിൽക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങളെത്തി നിൽക്കുന്നത്. ഇതാണ് ഹോമിയോപ്പതി ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം, അതായത് അട്രീഷൻ എന്ന് പറയുന്ന ആ ഒരു എഫക്ട്. നമ്മളെപ്പോഴും പറയാറുണ്ട്, പണ്ട്, ഇപ്പോഴല്ല, പണ്ട്, ഇപ്പം ഞാൻ ഇസ്ലാമിൻ്റെ പിന്നാലെയാണല്ലോ, അങ്ങനെ ഒരു അട്രീഷൻ സംഭവിക്കും. അതാണ് ഞാൻ പറഞ്ഞ ഈ സ്ലോ ഡെത്ത് എന്ന് പറയുന്നത്. അങ്ങനെ ഇങ്ങനെ പതിയെ പതിയെ മരിച്ചുകൊണ്ടിരിക്കുന്ന ഹോമിയോപ്പതി, അതെടുത്ത് വെച്ചിട്ട് നിങ്ങളിതുപോലെ വലിയ അവകാശവാദങ്ങൾ മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ ഹോമിയോപ്പതിക്ക് അകാല മരണമായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അതും വളരെ പെട്ടെന്നുണ്ടാവുന്ന, എന്താണ് പൊടുന്നനെയുള്ള മരണം ആണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഘട്ടത്തിൽ ഇത് നിങ്ങൾ മനസ്സിലാക്കുക മാത്രമല്ല, ഒരു പ്രാർത്ഥന കൂടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. അതിന് നമുക്ക് ഇസ്ലാമിലൊരു പ്രാർത്ഥന നമുക്കെടുക്കാം. റഹ്മാനായ തമ്പുരാനെ,
പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ, പെട്ടെന്നുള്ള അകാല മരണങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പ്രാർത്ഥന നമ്മളെ കാക്കാമാർ പള്ളിയിലിരുന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ആ പ്രാർത്ഥന ഹോമിയോക്കാർ പ്രാർത്ഥിക്കണം, നന്നായിരിക്കും. കാരണം നിങ്ങളുടെ ജീവൻ രക്ഷിക്കാനല്ല, ഹോമിയോപ്പതിയുടെ ജീവൻ രക്ഷിക്കാനാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇത് ഇനിയെങ്കിലും ഒന്ന് ഓർക്കുക, നിങ്ങൾ ഈ ശാസ്ത്രവിരുദ്ധത കൈവടിയുക. നിങ്ങൾ ഏതായാലും പെട്ടുപോയി, ഞാനൊക്കെ പെട്ടതാണ്. അതായത് ഇത് പഠിച്ചുപോയി, ഗവൺമെൻറ് ഒരു ഓപ്ഷനായിട്ട് വെക്കുമ്പോൾ നിങ്ങൾ പഠിച്ചു. വലിയ തള്ളി മറിക്കാതെ ഉള്ളത് വെച്ച് പോയാൽ ഒരു 10 or 15 വർഷം കൂടി നിങ്ങൾക്ക് പോകാം. ഏതെങ്കിലും ഇതേനെ പുറത്ത് കിടക്കാൻ സാധിക്കുന്ന ആളുകൾ ഒരു ഹയർ ഡിഗ്രിയൊക്കെ എടുത്ത് മറ്റെന്തെങ്കിലും മേഖലയിലൊക്കെ ചേക്കേറാൻ നോക്കുക. കുട്ടികളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ സെക്കൻഡ് ഇയർ വരെ തേർഡ് ഇയർ വരെയൊക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഹോമിയോ വിട്ടിട്ട് വേറെ വല്ല കോഴ്സിനും പോവുക. ഇനി തേർഡ് ഇയറൊക്കെ കഴിഞ്ഞു, നിങ്ങൾ ഫൈനൽ ഇയറൊക്കെ ആണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഇപ്പം തന്നെ മറ്റ് കോഴ്സസ് അന്വേഷിച്ച് ഒരു മണിക്കൂർ പോലും വേസ്റ്റ് ആക്കാതെ, ഈ നമ്മളെ ഹൗസ് സർജൻസിക്ക് പോലും നിങ്ങൾ സമയം വേസ്റ്റ് ആക്കരുതെന്നാണ് ഞാൻ പറയാറുള്ളൂ. ഫൈനൽ ഇയർ എക്സാം കഴിയുമ്പോൾ ഉടനെ ചാടുക. നിങ്ങളെ സർട്ടിഫിക്കറ്റ് നിങ്ങളെ കൈ കിട്ടി കഴിയുമ്പോൾ ഒരു വർഷം നിങ്ങൾക്ക് ലാഭിക്കാം. ആ ബാച്ചിലേഴ്സ് ഡിഗ്രിയുടെ ആ സർട്ടിഫിക്കറ്റ് മതി നിങ്ങൾക്ക് പലതരം എം എസ് സി കോഴ്സുകൾക്ക് ജോയിൻ ചെയ്യാം. അത് ചെയ്ത് നിങ്ങൾ മറ്റൊരു മേഖലയിലേക്ക് മാറുക. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. ഈ ഹോമിയോപ്പതി ഇവിടെ നിരോധിക്കാനോ അല്ലെങ്കിൽ രോഗികൾ ഹോമിയോപ്പതി എടുക്കാതിരിക്കുന്നൊരു കാലം വരാനോ നിങ്ങൾ കാത്തു നിന്നാൽ ഹോമിയോ ഡോക്ടർമാർ ഇതേപോലെ പേപ്പട്ടി വിഷബാധ ഏറ്റവും മരിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാവുക എന്നും കൂടി പറഞ്ഞിട്ട് തൽക്കാലം ഞാനിവിടെ നിർത്തുകയാണ്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക, അത് പ്രധാനപ്പെട്ട വിഷയമായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഇതിൻ്റെ കൂടെ ചേർത്ത് പറഞ്ഞത്. മറ്റ് വാർത്തകൾ ഒരുപാടെണ്ണം ഉണ്ട്. പാകിസ്ഥാനിൽ നമ്മുടെ ക്രിസ്ത്യാനിയായ ഒരു ചങ്ങാതിയെ തല്ലിക്കൊന്ന വാർത്ത മുതൽ, അതുപോലെ നൈജീരിയയിലുണ്ടായിട്ടുള്ള ഒരു തട്ടിക്കൊണ്ടുപോകൽ, ബോക്കു ഹറാം വക ഉണ്ടായിട്ടുള്ളത്, അങ്ങനെ പല പല വിഷയങ്ങൾ വേറെ നമുക്ക് പറയാനുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് അടുത്ത ദിവസം പറയാം. തൽക്കാലം ഞാനിവിടെ ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നമ്മളെ സപ്പോർട്ട് ചെയ്ത ആളുകൾക്ക് ഒരു പ്രത്യേക നന്ദിയുണ്ട്. തൽക്കാലം ഇവിടെ നിർത്തുന്നു, ബാക്കി നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.